ചന്ദ്രയാൻ 3 ചന്ദ്രന് ചുറ്റുമുള്ള ലാൻഡിംഗ് ഭ്രമണപഥത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനോട് വളരെ അടുത്താണ്. ഇനി ആ വൈകുന്നേരം 5:45 ആകുന്ന സമയത്താണ് സോഫ്റ്റ് ലാൻഡിങ്ങിനുള്ള നടപടികൾ, മൃദുവായി ചന്ദ്രനെ തൊടാനുള്ള നടപടികൾ നടക്കുക. ഏറ്റവും നിർണായകമായ ഘട്ടമാണത്. ഈ കഴിഞ്ഞ തവണ ചന്ദ്രയാൻ 2 ഹാർഡ് ലാൻഡിംഗ് ആയിരുന്നു, പെട്ടെന്ന് ഇടിച്ചു വീണത് കൊണ്ട് അത് അവിടെ തീരും. പക്ഷേ ഇവിടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയെങ്കിൽ മാത്രമേ, ലാൻഡർ അവിടെ ഇറങ്ങിയെങ്കിൽ മാത്രമേ ഈ പ്രഖ്യാൻ റോവറിന് പുറത്തിറങ്ങാൻ കഴിയൂ. നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരുപാട് കണ്ടെത്തലുകൾ, ചന്ദ്രൻ്റെ അക്ഷയഖനി, അറിവിൻ്റെ ഖനി തുറക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ആ നിർണായകമായ മുഹൂർത്തത്തിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകളുടെ ദൂരം മാത്രമേ ഉള്ളൂ. ആ മണിക്കൂറുകൾ ഇങ്ങനെ പെട്ടെന്ന് കടന്നു പോകും അല്ലേ. നമ്മളിൽ ഓരോരുത്തരും അതിൻ്റെ ആകാംക്ഷ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ അശ്വജിത്ത് കൂടി ചേരുകയാണ്. അശ്വജിത്ത്, മുൻപ് അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ സ്ഥലത്തല്ല ഇന്ത്യ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ പോകുന്നത്, ദക്ഷിണ ധ്രുവത്തിലാണ്. അതാദ്യമായിട്ടാണ്. ഈ ദൗത്യം വിജയിച്ചാൽ ഇന്ത്യയുടെ അഭിമാനം ചന്ദ്രനോളം ഉയരും. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ ഒരു മുടിചൂടാ മനനായി മാറുമല്ലേ. ഏതൊക്കെ തരത്തിലാണ് അതിനെ കാണേണ്ടത്? അഞ്ജിത, തീർച്ചയായിട്ടും ഈ ദക്ഷിണ ധ്രുവത്തിലിറങ്ങുന്ന ആദ്യത്തെ രാജ്യമെന്ന റെക്കോർഡ് ഇന്ന് 6:04 ഇന്ത്യ സ്വന്തമാക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. ആ ചരിത്രത്തിലേക്ക് ISRO നടന്നു നീങ്ങുകയാണ്. അതിനുള്ള ഓരോ ഘട്ടവും വളരെ സൂക്ഷ്മമായി, അല്ലെങ്കിൽ പിൻ പോയിൻ്റ് കറക്റ്റ് എന്ന രീതിയിൽ കൃത്യമായി തന്നെ നടക്കുകയും ചെയ്തു. ഇനി നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് പോലെ 5:47 തുടങ്ങി 6:04 അവസാനിക്കുന്ന ആ നിർണായകമായ പ്രക്രിയ, ISRO ആ ഒരു 15-19 മിനിറ്റുകൾ, ആ സമയത്തെ വിശേഷിപ്പിക്കുന്നത് ടെറർ 15 മിനിറ്റ്സ്, അല്ലെങ്കിൽ ആ ടെറർ സമയം എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിൻ്റെ ഒരു ദൈർഘ്യം ഒരുപക്ഷെ നമുക്ക് മണിക്കൂറുകളേക്കാൾ വലിയ തോതിൽ തോന്നിയേക്കാം. കാരണം അത്രയേറെ ടെൻഷൻ നിറഞ്ഞതാണ് ഓരോ സാധാരണക്കാരനും ഒപ്പം തന്നെ ശാസ്ത്രലോകത്തിനും ആ സമയം. എല്ലാവരും ഉറ്റുനോക്കുന്ന ആ സമയത്തിന് ശേഷം കൃത്യം 6:04 നമ്മുടെ ചന്ദ്രയാൻ 3 അഞ്ജിത സൂചിപ്പിച്ചതുപോലെ തന്നെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങി ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമായി, ദക്ഷിണ ധ്രുവത്തിലിറങ്ങുന്ന ആദ്യത്തെ സ്പേസ് ഏജൻസിയായി ISRO മാറാൻ കഴിയുമെന്നതിൽ ഒരു തർക്കവുമില്ല. അതിനായി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ആ ചരിത്ര നിമിഷത്തിനായി എല്ലാവരും യാണ്. സ്വാഭാവികമായും ആ ചരിത്ര നിമിഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാതെ വയ്യ. ഇന്നത്തെ ദിവസം ISRO ചരിത്രം കുറിക്കാൻ പോകുമ്പോൾ അഞ്ജിതയും ഞാനും എല്ലാം നിൽക്കുന്ന ഈ സ്റ്റുഡിയോ ഉള്ള തിരുവനന്തപുരത്തിനും സ്വാഭാവികമായി അത്തരത്തിലൊരു ചരിത്രത്തിൽ വലിയ ഒരു അവകാശവാദമുണ്ട്, അല്ലെങ്കിൽ ആ ചരിത്രത്തിൽ വലിയൊരു നിർണായക പങ്കുണ്ട് എന്നുകൂടെ നമുക്ക് ഇന്ന് ഈ മലയാളി എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് ഓർക്കാം. കാരണം ഏതാണ്ട് 40 വർഷം മുമ്പ്, 63 കാലഘട്ടത്തിൽ ഈ നമ്മുടെ തിരുവനന്തപുരത്തുള്ള തുമ്പയിൽ നിന്ന് പറന്നുയർന്ന ISRO റോക്കറ്റാണ് പിൽക്കാലത്ത് ഈ ചന്ദ്രയാൻ 3 എന്ന സങ്കീർണമായ, അല്ലെങ്കിൽ വളരെ വലിയൊരു ദൗത്യത്തിലേക്ക് ISRO എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് അങ്ങനെ ഒരു ഒരു മാത്രമല്ല, ഒരുപാട് മലയാളികളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു അഭിമാന നിമിഷമാണ്. നേരത്തെ അശ്വജിത്ത് പറഞ്ഞതുപോലെ തന്നെ ശ്വാസം അടക്കി പിടിച്ച് മാത്രമേ നമുക്ക് ആ 19 മിനിറ്റുകൾ, ഇസ്രോ തന്നെ വിശേഷിപ്പിക്കുന്ന വെല്ലുവിളി നിറഞ്ഞ ഭീകൃതയുടെ ആ 19 മിനിറ്റുകൾ, ആ 19 മിനിറ്റ് ആ സമയത്താണ് കേട്ടോ ഈ സോഫ്റ്റ് ലാൻഡിങ്ങിന്റെ ഏറ്റവും കടുത്ത നടപടികൾ തരണം ചെയ്യേണ്ടത്. അത് തരണം ചെയ്ത് വളരെ സുഖമായി മൃദുവായി ചന്ദ്രനെ തൊടാൻ നമ്മുടെ ഈ ലാൻഡറിന്, വിക്രം ലാൻഡറിന് കഴിയേണ്ടത്. അപ്പോൾ സോഫ്റ്റ് ലാൻഡിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശരിക്കും പതുക്കെ പോയിട്ട് അവിടെ തൊടുകയാണെന്ന്, അങ്ങനെയല്ല കേട്ടോ. അതിനും വേഗതയുണ്ട്, ഒരു വിമാനം ഇറങ്ങുന്നതിന് 2 ഇരട്ടി വേഗതയുണ്ട്. പക്ഷേ ക്രാഷ് ലാൻഡിങ്, അതായത് പെട്ടെന്ന് ഇറങ്ങുന്നതിനേക്കാൾ വേഗത കുറവ്, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.